നമ്മളപ്പോ നിഗിടെ വീട്ടിലാ ഉള്ളത്. നിഗിടെ വെച്ച് വിപിന് ഇവിടെ ഉണ്ട്. വിപിനെ ഒരു ഹായ് പറഞ്ഞേ. വിന്ദമ്മ ഇവിടെ ഉണ്ട്. ശ്രീധരനൊക്കെ ചോറ് കഴിക്കുന്നുണ്ട് ഇവിടെ നല്ല. ഇത് ആരുടെ സ്പെഷ്യൽ ആടി? അമ്മേന്റെ സ്പെഷ്യൽ. വിന്ദമ്മ സ്പെഷ്യൽ. എപ്പോഴും വിന്ദമ്മ സ്പെഷ്യലാ. കഴിഞ്ഞ കറി വിന്ദമ്മ സ്പെഷ്യൽ ആയിരുന്നു. വിപിനെ ഒന്നും ആക്കല്ലേ ഇവിടെ. എന്താടി വിപിനെ? ഇവിടെ നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി. വറുത്തരച്ചത്? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. ഞാൻ ചോറ് കഴിക്കണോട് വീഡിയോ എടുത്തത്. ഞാൻ കഴിച്ചു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ അമ്മേന്റെ സ്പെഷ്യൽ മുളകിട്ട അയിലക്കറി, കുഞ്ഞയില. കുഞ്ഞയിലാണ് ഞാൻ മത്തിയാന്ന് കരുതി കേട്ടോ. ചെറിയ അയില കറി വെച്ചത്. പിന്നെ പപ്പടം. അടിപൊളി. ഇന്ന് ഇവിടെ ഷൂട്ട് ആയതുകൊണ്ട് ഇവരിവിടെ ചോറും കറിയെല്ലാം ആക്കി. രാവിലെ പറഞ്ഞിട്ടുണ്ടായി രാവിലെ ഇങ്ങോട്ട് വരുന്നു. അതന്നെ. അതുകൊണ്ട് ചെറിയൊരു സ്കിറ്റ് ആണ്. സ്കിറ്റ് വേഗം വരും. ഇവന് പഞ്ചപാവം. ഞാൻ പാവമൊന്നല്ല. വിപിനിടെ ആനന്ദേട്ടനെ കാണിക്കല്ലേന്ന് എല്ലാരും ചോദിക്കലുണ്ട്. വിപിനിടെ ഭർത്താവ് എവിടെയെന്നൊക്കെ ചോദിക്കലുണ്ട് എല്ലാരും. ഇതാ ഇവിടെ ഉണ്ട് നക്തസത്യത്തിന്റെ ദൈവം. ഉറവിടെ ഇവിടെ ഉണ്ട് കണ്ട. അതെ അതെ. അപ്പൊ എന്തായാലും ചോറ് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് കറി കേട്ടോ. ഞാൻ ഇപ്പൊ കഴിച്ചു കണ്ട. ഒരു പിടി ഞാൻ കഴിച്ചതാണ്. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തു. നല്ല ടേസ്റ്റ് കണ്ടപ്പോ. ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ വിന്ദമ്മനെ കൊണ്ട് നമുക്ക് ഒരു ദിവസം ഈ കറി വെപ്പിക്കാം അല്ലേ. അപ്പൊ എന്നാ പിന്നെ കഴിക്കട്ടെ. അപ്പൊ എന്തായാലും സ്കിറ്റ് വേഗം വരും. സ്കിറ്റിന്റെ പേരെന്താ? പേരിട്ടിട്ടില്ല. പേരിടാത്ത സ്കിറ്റാണ് കൂടപ്പിറപ്പ്. കൂടപ്പിറപ്പ് അതെ. സ്കിറ്റിന്റെ പേര് കൂടപ്പിറപ്പ്. അതെ. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഇട്ട പേരാണ്. കൂടപ്പിറപ്പ് ആദ്യം കൊടുത്ത ഭക്ഷണം കഴിച്ചതിന് രുചി പറഞ്ഞതാണ് കൂടപ്പിറപ്പ്. അല്ല അതിന്റെ ഇടയില അമ്മ അമ്മയും കൂടപ്പിറപ്പ്. അതിലുള്ള അമ്മനെ ചേർത്തല്ലേ. അമ്മയും അങ്ങനല്ല, വിന്ദമ്മയും കൂടപ്പിറപ്പ്. അതെങ്ങനെയാണ് വിന്ദമ്മയുടെ കൂടെ ആക്കാൻ പറ്റുന്നത്? ഇത് വിന്ദമ്മ മക്കളോ? അത് ഭയങ്കര സ്കിറ്റായി പോയി. അപ്പൊ എന്തായാലും ചോറ് കഴിക്കട്ടെ. എന്നിട്ട് ആന്തേടനെ ഇങ്ങോട്ട് വന്നാ കാണിച്ചു തരാം അല്ലേ. പണിക്കുമായിട്ട് വന്നിട്ട് ആന്തേട്ടൻ്റെ ഇടത്ത് ഞാൻ അധികവും മീനെല്ലാം കൊണ്ട് വരുമ്പോ പറയില്ലേ ആന്തേട്ടൻ പിടിച്ചോണ്ടിരുന്ന മീനാണ്. ആന്തേട്ടൻ മഴക്കാല് വെക്കാൻ ഓടത്തിലില്ലേ കടലില്ലേ, ചെറിയ പുള്ളിയൊന്നല്ല കടലിൽ പോകുന്ന ആളാന്ന്. പൊന്നും പണവും നല്ല നികി വലുത്. കൂടപ്പറപ്പല്ലേ നികി വലുത്. നമ്മള് സ്നേഹിച്ച പോലെ നമ്മളെ സ്നേഹിച്ചല്ലേ നമ്മളെ നമ്മുടെ മക്ക്. നീ ഇതോട്ട് പറഞ്ഞാ മതി. കൈ വെച്ചിട്ട് നമ്മുടെ നമ്മള് മര്യാദക്ക് രാവിലെ 11 മണിക്ക് വന്നതാണ് ഈ സ്കിറ്റ് ഷൂട്ട് ചെയ്യാനിട്ട. ഉച്ചക്ക് ചോറ് ഇവിടുന്ന് കഴിച്ചെന്തായാലും കണ്ടല്ല. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായയും കുടിച്ച് പോവാന്ന് പറഞ്ഞിട്ട് അപ്പോഴും കഴിഞ്ഞില്ല. അവസാനം 6 മണി 6:30 ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാ, രാത്രിയിലത്തെ ചോറും ഇവിടുന്ന് കഴിച്ചിട്ട് പോവാന്ന്. ആ ചിക്കൻകാരുടെ ബാക്കിയുണ്ട് ആ ചോറും. ആ അതന്നെ നമ്മൾ പറഞ്ഞില്ല. ആന്തേടനെ കാണിച്ചിട്ട് നമ്മള് പിന്നെ പറഞ്ഞില്ല ആന്തേടനെ കാണിക്കാന്ന് പറഞ്ഞു കാണിച്ചില്ലല്ലോ അല്ലേ. അപ്പതേ ഇവിടെ അങ്ങനെ എനിക്ക് ഇവിടെ എല്ലാരും ഉണ്ട്. വീട്ടിലൊക്കെ നേരത്തെ വീഡിയോ ഉണ്ടായിരുന്നില്ല. ഇന്ദ്രു നേരത്തെ വീഡിയോ എടുത്തുണ്ടായി. നിങ്ങള് സ്കൂളിൽ പോയിട്ടല്ലേ ഉണ്ടായേ. ഹായ് പറഞ്ഞ എല്ലാരോടും. ഹായ് ഉണ്ണിക്കോട്ടാ. വിപിനടാ മൂത്തമോൻ എല്ലാവർക്കും അറിയാലോ. ഇളയമോൻ ഇല്ലടാ. ഇതുണ്ടല്ല അന്ന് കുറെ പേര് പറയണ്ടേ ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൂടെയെന്ന്. നമ്മൾ അന്ന് കട്ടില ഡോറും കട്ടിലൊക്കെ വെച്ചില്ലേ. വെച്ചതിന് ശേഷം തേക്കാനുണ്ട് ഇവിടെ. പക്ഷേങ്കിൽ പിന്നെ കുറച്ച് പണി തേക്കാൻ പുറത്തെല്ലാം ഉണ്ട്. അപ്പൊ മഴ മാറിയിട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതെല്ലാം കൂടെ ഒരുമിച്ച് അത് ശരിയാക്കും നമ്മൾ കേട്ടാ അല്ലേ. ആ ഇവിടെ എന്താ ചെയ്യുന്നത്? മത്തി. എന്താണിത്? ആ മത്തിന്റെ മുട്ട ഉണ്ടാ. മത്തിമുട്ട. മത്തിമുട്ട നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. ഇത് ആന്തേട്ടൻ കൊണ്ടുവന്ന മത്തിയാണ്. ഇന്ന് പണിക്ക് വന്നപ്പോ കിട്ടിയല്ലേ ഇത്. നല്ല ഫ്രഷ് മത്തി ചാള ഇന്ന് കടലിൽ പോയപ്പോ കൊണ്ടുവന്നു കേട്ടോ. ഇത് കറിയും വെക്കുന്നുണ്ട്. കണ്ടതാ വിന്ദമ്മ നല്ല അടിപൊളിയായിട്ട് പൊരിക്കാൻ വേണ്ടിട്ട് മുളകൊക്കെ പരട്ടി വെച്ചിരിക്കുന്നു. നല്ല പെടുപെടപ്പെടാ വീട്ടിലോട്ടുണ്ടോ? മുറിച്ച് വിന്ദമ്മ മുറിച്ച് വെച്ചിട്ടാ. മുറിച്ച് വെച്ചാ അടിപൊളി. വീട്ടിലെ കറി വെച്ചാ മതി. അതാണ് അമ്മമാരുണ്ടെങ്കിലുള്ള ഗുണം അല്ലേ. അങ്ങനെ മത്തിമുട്ടയുമായി ഇതിനെ വന്നു. നമ്മൾ ഇതൊക്കെ പറഞ്ഞു ആന്തേട്ടനെ കണ്ടില്ല. ആന്തേട്ടൻ ഇപ്പൊ പണിയും കയറി വന്നിട്ട് റോട്ടുമേലേക്ക് പോയിട്ടുണ്ട്. ചോറുന്നാലാകുമ്പോഴേക്ക് വരും. ഇത്രയും കാര്യം പറഞ്ഞ
അടിപൊളി അടിപൊളി. എന്നോട് കരാട്ടക്കാരനെ പോലത്തെ ഡ്രസ് വന്നിട്ട് നിഗി ഇത് കരാട്ടക്കാരൻ പോലെ അല്ലേ ഇപ്പൊ മറ്റേ ജോക്കറിനെ പോലത്തെ ഡ്രസ്സാണ് അല്ലേ പറഞ്ഞു പറഞ്ഞു നമ്മുടെ ആന്തേടനെ എത്തിയട്ടാ അടുക്കളസിലാ വന്നത്. അതെ അതെ നമ്മളെല്ലാരും കണ്ട മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആന്തേടന അല്ലേ. പക്ഷെ എല്ലാരും ശ്രദ്ധിക്കാറുണ്ട്. കുറെ പേര് ചോദിക്കുന്നത് ആന്തേടനും ഇതിനെ കാണാത്തോണ്ടല്ലേ ഇവിടെ കരുതല്ലേ ഇവിടെ വയസ്സാണെന്നൊക്കെ ചോദിച്ചാരൊക്കെ എന്നിട്ടാണ് ഇവിടെ നിക്കുന്നത്. ഒന്നുമില്ല നാളെ കാണിച്ചുതരാം. ആന്തേട്ടാ ഒരു ഹായ് പറഞ്ഞ എല്ലാരോടും. നമ്മുടെ വീഡിയോയിൽ അങ്ങനെ കാണാത്ത എല്ലാരും കാണും, എല്ലാരും അഭിനയിക്കും. അതുകൊണ്ട് എല്ലാരും ചോദിക്കുന്ന കേട്ടോ, സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ്. കാരണം എന്റെ പെങ്ങളെ അറിയാം, സബീളേനെ അറിയാം, അവരുടെ ഭർത്താവിനൊക്കെ അറിയാം, അതുപോലെ തന്നെ നിഗിടെ ചേച്ചിനെ അറിയാം. പക്ഷെ ഭർത്താവിനെ മാത്രം കാണില്ല. കൈയോടെ പിടിച്ചു വന്ന അടുത്ത് നിന്ന് ഈ മുളക് തേക്കല്ല എല്ലാവർക്കും അറിയാം. അതൊക്കെ ഒന്നുമില്ല, നമ്മുടെ സ്വന്തമായിട്ട് മുസ്ലാണ്, നമ്മുടെ സബീളീനെ പോലെ തന്നെ. പിന്നെ അഭിനയിക്കാനൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല പുള്ളിക്ക്, അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരാൻ അത്ര വലിയ താല്പര്യമില്ല. മാത്രമല്ല കടലിൽ പണിക്കുവോ പകല് അല്ലെങ്കിൽ പുഴയിൽ പണിക്കുവോ അതോടുകൂടെ അധികം ഉണ്ടാവൂല. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ സജീവമാവാത്തത്. എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു സ്കിറ്റിലൊക്കെ ഒന്ന് ചെറുതായിട്ട് അഭിനയിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ട് നോക്കട്ടെ. ചിലപ്പോ അഭിനയിച്ചു വരുമ്പോ വലിയ പുള്ളിയായിരിക്കേ, പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ടാറ്റ പറഞ്ഞേക്ക്, എന്തായാലും ടാറ്റ പറഞ്ഞേക്ക്. ടാറ്റ ഇതാണ് എന്റെ കേട്ടാ. അപ്പൊ എന്തായാലും നമ്മുടെ വ്ലോഗ് കംപ്ലീറ്റ് ആയി. പിന്നെ നോക്കി നമുക്ക് പോണം. ഇങ്ങനെ ചോറന്ന് നോക്കാണ്ട് വണ്ടിയിട്ടൂല, എനിക്ക് രാത്രിയായി വണ്ടിയിട്ടൂല. ഒരുപാട് ദൂരം ഉള്ളതാണ് അല്ലേ, എനിക്ക് ഒരുപാട് ദൂരം താണ്ടേണ്ടതാണ് നമുക്ക്. കാശ്മീരേക്കാ, കാശ്മീരിലേക്കാവല്ലോ. ആ അപ്പൊ എന്തായാലും ആന്റേടം കൂടെ നല്ല മത്തിപ്പൊരിച്ചതും കൂട്ടി അതെ ഉച്ചക്കാലത്തെ ചിക്കൻ കറിയും കൂടി ചോറും. നിഗി എന്താ കേട്ടെ, ടൂറ് പോണത്. എന്താ എനിക്ക് അപ്പുറം ഒരു ബാഗ്, ഇപ്പുറം ഭാഗം നടുക്കൊരു ബാഗ്. പിന്നെ നമ്മൾ ഇറങ്ങട്ടെ, അതായത് ഇപ്പഴാണ് പോണത് കേട്ടാ. രാവിലെ 11 മണിക്ക് വന്നതാണ്, ഇപ്പഴാണ് ഇറങ്ങണത്. എന്തോ ടാറ്റ പറയാ എല്ലാരോടും, നമ്മള് പോയെന്ന് പറഞ്ഞ വീട്ടിലോട്ട് ടാറ്റ പോട്ടെ എന്നാല് അമ്മോ ടാറ്റ. അമ്മ ചോറ് ഞാൻ വിളിച്ചപ്പോ അമ്മ കടിച്ചു പറിക്കും എന്നിട്ട് അവസാനം കവളൊക്കെ കടിച്ചു പറിച്ചിട്ട് എന്നാ ഓക്കെ. ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് മറ്റേ ബാഗൊക്കെ തൂക്കി ഇങ്ങോട്ട് ഇറങ്ങി അല്ലേ. എനിക്ക് ആ വ്ലോഗ് അവിടെ അവസാനിപ്പിച്ചെന്ന് കരുതിയതാണ്. പക്ഷേങ്കില് ഇന്ന് ആ വ്ലോഗ് എടുത്ത് പിറ്റേ ദിവസമാണിത്. നമുക്ക് ഇന്ന് വളരെ യാദൃശ്യമായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടുണ്ട് രണ്ടുപേര് ഇങ്ങനെ കടന്നു വരുന്നു. ഞാനുണ്ടെങ്കിൽ ചോറ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ വന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചിട്ട് നിഗി പുറത്തേക്ക് ഓടി, കൈ ചോറ് ഇങ്ങനെ തന്നെ വെച്ചിട്ട്. അപ്പൊ നിഗി അല്ലേ എന്ന് ചോദിച്ചിട്ട് രണ്ടുപേര്. അപ്പൊ ആരാ രണ്ടുപേരെന്നല്ലേ, ഇതെവിടെ ഉണ്ടവര്? ഹായ്, ഇവര് രണ്ടുപേരാണ് നമ്മളെ ഞെട്ടിച്ചത്. അതന്നെ ഇവര് എന്താ പറയാ, നമ്മുടെ വീഡിയോസ് നമ്മ ഏത് കാലം തുടങ്ങിയോ അപ്പം മുതൽക്ക് എല്ലാം അപ്പൊ ശരിക്കും പറഞ്ഞ ഒന്ന് വിളിച്ചു പോലും പറയാണ്ടാണ് വന്നത്. അന്ന് മറ്റേ അവര് വന്ന പോലെ തന്നെ അല്ലേ, എന്തോ പ്രായത്തിന് നമ്മളിവിടെ ഉണ്ടായി, അതുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ചേച്ചിയുടെ പേരെന്താ? റാണി. ലേഖ. അപ്പൊ ഇവര് രണ്ടാളും അത് ഭയങ്കര കേട്ടാ, ഇവര് 15 വർഷമായി ഇവര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന 15 വർഷമായി ഇവര് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ പരസ്പരം ഒരു ഈഗോ അടിക്കാതെ ഇത്രയും വർഷം ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ കഴിയാന്നുള്ളത് നല്ല മനസ്സ് രണ്ടുപേർക്കും ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ കഴിയില്ല. നല്ലത്, അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങളെ കാണാൻ പറ്റിയാലും നമുക്ക് ഒരുപാട് സന്തോഷം. ആ നമ്മക്ക് പരിചയപ്പെടാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. അപ്പൊ ടാറ്റ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് ഈ വീഡിയോ അല്ലെ. ഒരു വൈൻഡപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ വൈൻഡപ്പാണ്. അപ്പൊ ടാറ്റ പറയാം, നിങ്ങൾ നിങ്ങളെ വൈൻഡപ്പ് എടുക്കാം. ടാറ്റ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.